നമസ്കാരം. ഞാനിന്ന് മമ്മൂട്ടീനെയും മോഹൻലാലിനെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിനെയൊക്കെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടിയാണ് വന്നേക്കണേ. കാരണം ഇവർക്കെല്ലാവർക്കും ആൺപിള്ളേരുള്ളതാണ്, ആൺപിള്ളേർ പ്രശസ്തരാണ്, കാശുമുണ്ട് കയ്യിൽ. നെക്സ്റ്റ് ദുൽഖർ സൽമാൻ, അതുപോലെ തന്നെ പ്രണവ് മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, പിന്നെ ഇവരെയും കൂടി ഉപദേശിക്കണേ. വേണമെങ്കിൽ കേട്ടാൽ മതി, പക്ഷെ ഉപദേശിക്കണേ എനിക്ക് കാശ് കണക്കൊന്നുമില്ല. അതായത് മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും സുരേഷ് ഗോപിയേക്കാളും ലോകം മുഴുക്കൻ ആരാധകനുള്ള ഒരാളാണ് ഷാരൂഖ് ഖാൻ. ഷാരൂഖ് ഖാൻ്റെ മകനെ മറ്റേ സ്കോഡ് എക്സൈസ് സ്കോഡ് പിടിച്ചിട്ട് നേരെ റിമാൻഡ് ചെയ്യാനായിട്ട് കൊണ്ടുപോയപ്പോൾ ഷാരൂഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാൻ ഒരു ചിരി ചിരിച്ചു. ലോകത്ത് ആരെങ്കിലും ചിരിക്കുമോ? മറ്റേ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും ചിരിച്ചു കണ്ടിട്ടുണ്ടോ? അതും ഇത്ര പ്രശസ്തമായ വ്യക്തിയുടെ മകൻ, പെലെയുടെ പെലെ ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ മകൻ ജയിലിൽ കിടന്ന ഒരു കാര്യം കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കണേ. ശിക്ഷ കിട്ടി കിടന്ന കഥ കേട്ടോ ഇത്, ശിക്ഷയല്ല, റിമാൻഡ് പ്രതിയായിട്ട് പോയപ്പോൾ ഒരു ചിരി ചിരിച്ചു. ആ ചിരി എന്തിനാണ് എന്നുള്ളതിനൊരു വാർത്തയും വന്നു. അതായത് സ്പെയിനിലെ ഏതോ പരസ്യത്തിൻ്റെ ഷൂട്ടിങ്ങിന് നടന്ന ഷാരൂഖ് ഖാൻ സ്പെയിനിൽ നിന്ന് ഈ വാർത്തയായിട്ട് ഫ്ലൈറ്റ് പിടിച്ചു എത്തി, നേരെ അരിങ്കാനെ കണ്ടിട്ട് പറഞ്ഞ്, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ എന്ത് വില കൊടുത്തും ഇറക്കിയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ മമ്മൂട്ടിയെ മോഹൻലാലിനെയും ഉപദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതേമാതിരി ഉപദേശം ഈ നമ്മുടെ ഷാരൂഖ് ഖാനും മകന് കൊടുത്തേർന്നു കുറച്ച് നാൾ മുമ്പ്. അവൻ അവൻ്റെ ഇഷ്ടത്തിന് നടന്നോട്ടെ, അവൻ്റെ ഇഷ്ടം എന്തുണ്ടെങ്കിലും ഞാനുണ്ട് ഷാരൂഖ്, ഷാരൂഖ് ഉണ്ടെങ്കിൽ എൻ്റെ മകൻ സ്വർഗത്തിലെ പോലെ ജീവിച്ചോട്ടെ, ഇവിടെ ആരും ചോദിക്കാനും പറയാനുമില്ല. കമോണ്ടാ, ആ മൂഡ് ഉപദേശം നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാതിരിക്കാനാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കണേ. കാരണം പണവും പ്രശസ്തിയാണ് മനുഷ്യരെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകണേ. സുഖങ്ങൾ തേടി നമ്മൾ പോകും, സുഖങ്ങൾ തേടി പോകുന്നത് ഒരു കുറ്റമല്ല. പക്ഷേ നമ്മൾ ഒരാൾ ലഹരിക്കടിമയായി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ഒരു പയ്യൻ സിഗരറ്റ് വലി തുടങ്ങണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി സിഗരറ്റ് വലിക്കുന്നുണ്ട്, ആ സ്റ്റൈല് കീപ്പ് ചെയ്തിട്ടാണ് അതുപോലെ സ്മോൾ അടി തുടങ്ങണത്. സ്മോൾ അടിക്കുന്നതും ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട അച്ഛനായിരിക്കും, ചിലപ്പോൾ അമ്മാവനായിരിക്കും, കൊച്ചച്ഛനായിരിക്കും, അവർ അടിക്കുന്ന ആ സ്റ്റൈലും ആ കണ്ണ് ഇങ്ങനെ കാണിക്കുന്നതും അതൊക്കെ കണ്ടിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യണം ചെയ്യണം ശരിക്കും. അപ്പം നമ്മൾ ഫ്രീഡം കൊടുക്കണ്ട എന്നൊന്നുമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, പണവും പ്രശസ്തിയും കാര്യം ഇത് പറഞ്ഞു വരാറുള്ള കാര്യം ഒരു ദുരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയണത്. ദുരവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ കുമാരനാശാൻ്റെ ദുരവസ്ഥയല്ല. ഇപ്പം ലേറ്റസ്റ്റ് ദുരവസ്ഥ, ആര്യൻ ഖാൻ ചിരിച്ച്, കാരണം ചെറുക്കൻ കഞ്ചാവാണ്, അപ്പം യാഥാർത്ഥ്യം അറിയില്ല, ഈ ചിരിയൊക്കെ അങ്ങോട്ട് മാറുമെന്നും അറിയില്ല. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഈ ആര്യൻ ഖാനെ തൊടാൻ പോലും പറ്റില്ല കേട്ടോ, തൊടാൻ പോലും പറ്റില്ല, കത്തും, അതായത് ഡൽഹി നിന്ന് കത്തും, അത്ര പവർഫുള്ളായിരുന്നു. അതായത് ഒരു 10 കൊല്ലം മുമ്പൊക്കെ ആയിരുന്നു കേട്ടോ, കാരണം ഡി കമ്പനിയാണ് മറ്റേ സിനിമാ ലോകം, അതായത് ഇന്ത്യൻ സിനിമാ ലോകം നിയന്ത്രിച്ചിരുന്നത് ഡി കമ്പനി, ദാവൂദിൻ്റെ ഡി കമ്പനിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം അന്ന് വേണമെങ്കിൽ ആരാധകരങ്ങോട്ട് ഇറങ്ങും, മനസ്സിലായേ? ഇപ്പം നിസ്സാരം ചെറിയ ചെറിയ ആൾക്കാരൊക്കെയാണ് മറ്റേ പ്രതിഷേധിച്ചുള്ളൂ. പണ്ടാണെങ്കിൽ ഇത് തൊട്ടാൻ പറ്റില്ല, അവിടെ പന്തംകുളത്തിൽ നടത്തി കത്തിക്കും. അപ്പം ഇന്ന് തൊടാത്തതിന് കാരണം ഞാൻ പറയണ്ടല്ലോ, അതായത് ആഡംബര കപ്പലിൽ കയറിയാണ്ടോ പിടിച്ചേക്കണെ, ആഡംബര കപ്പലിൽ കയറിയാണ്ടോ വാങ്ങടെ പിടിച്ചേക്കണേ. അതിനെന്തായാലും ഇനിയിപ്പോൾ ഷാരൂഖിൻ്റെ അല്ല അമിതാഭ് ബച്ചൻ്റെ മകനായാലും വാങ്ങടെ പിടിക്കും. അപ്പോൾ എന്തൊക്കെയായാലും ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ വാങ്ങടെ എന്നൊരു വ്യക്തിയുണ്ടെന്നും ഒരു ഓഫീസർ ഉണ്ടെന്നും ഇന്ത്യക്കാരനാണെന്നും രാജ്യത്തോട് സ്നേഹമുള്ളതെന്നും മനസ്സിലാക്കിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അതിൻ്റെ പേരിലാണ് പറയണേ. നമ്മുടെ ആര്യൻ ഖാൻ ചിരിയെ കഴിഞ്ഞ് നേരെ, അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അറിയണം, വാക്കി നെക്സ്റ്റ് എന്താണ് സംഭവിച്ചത്, ആ ചിരി കഴിഞ്ഞ് വണ്ടി കയറി പോണ് അത്രേ കാണുന്നുള്ളൂ. പക്ഷേ ആ ചിരിയുടെ പിന്നിൽ എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ചിരി കഴിഞ്ഞ് പോയ കഥ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സബ് ജയിലിലേക്കാണ് പയ്യൻ പോയത്. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് കേസാണ് നിൻ്റെ, എൻ ടി പി സി, അതായത് ഡ്രഗ് ആൺ ഡ്രൈവറെ കഴിച്ചോ, അണ്ടർവെയർ അയക്കാനോ,
എടാ നീ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തിട്ട് നിന്നെ പിടിച്ചിട്ട് വന്നേക്കണല്ല, നീ ഇവിടെ മയക്കുമരുന്ന് കേസിൽ വന്നേക്കണേ. അപ്പൊ ഇവിടുത്തെ ഫോർമാലിറ്റി മോൻ ഞായ ആരുടെ കുഞ്ഞമ്മയുടെ പോനാലും ഇവിടെ കീപ്പ് ചെയ്യണം. അപ്പൊ ട്രൗസർ ഉരിക്കും. അപ്പൊ ചെക്കന് കാര്യം മനസ്സിലായി, പയ്യ ട്രൗസർ ഉരി. അട്ട് ഇവര് മറ്റേ അങ്ങോട്ട് കിടക്ക് തിരിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സ് കൊടുത്തു. ആ ഡ്രസ് ഇട്ടോ. ആ ഡ്രസ് ഇട്ട് പയ്യനൊരു റൂം കാണിച്ചു കൊടുത്തു. പയ്യൻ്റെ റൂമിൽ 7 പേരുണ്ട്. 8-ാമനായിട്ടാണ് പയ്യൻ ചെന്നേക്കണേ. ചെന്ന വഴി തന്നെ, അതായത് ചെന്ന വഴി തന്നെ നോക്കിയപ്പോൾ 6 മണിക്ക് ചോറ് കൊണ്ടുവന്നേക്കണേ. അതായത് ചോറ് 6 മണിയാകുമ്പോൾ ചോറ് കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിച്ചാൽ മതി, പക്ഷെ 6 മണിക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് എടുത്ത് വെക്കും, പാത്രത്തിലെടുത്ത് മാറ്റി വെക്കും. പയ്യൻ പറഞ്ഞു എനിക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചതാണ്, അതായത് നമ്മളെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ കഴിച്ചിട്ടാണ് ചെന്ന്. തലേ ദിവസം ചോറ് തിന്നില്ല. പിന്നെ പയ്യൻ കിടന്നുറങ്ങിയത് ചൗക്കാളാന്ന് പറയും. അതായത് ജയിലിൽ തന്നെ ഉണ്ടാകുന്ന ഒരു വസ്ത്രമാണ്, കട്ടിയുള്ള ചെറിയ നല്ല അല്ല കട്ടിയില്ല, തുണിയുടെ ഒരു 4 ഡബിൾ മുണ്ട് കിട്ടിയ അത്ര ഉണ്ടാവും. ആ കട്ടിയിലുള്ള അതുമ്മയാണ്, തലോളം ഉണ്ടായില്ല കേട്ടോ. അപ്പം അതുമ്മയാണ് പയ്യൻ കിടന്നത്. പിന്നെ കൊതുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കൊതുകുതിരി കത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൊതുകിൻ്റെ ശല്യമൊന്നുമില്ല. ഇപ്പം പഴയമാതിരി ഒന്നുമില്ല. ജയിലിലൊക്കെ മറ്റേ വേറെ മൂടാണ്. മറ്റേ ആ പീഡന കാലഘട്ടമല്ല കേട്ടോ ഇപ്പം. പണ്ടൊന്നും ജയിലിൽ പോകാൻ പറ്റില്ല, ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ജനാധിപത്യ രീതിയായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും കാഞ്ചനക്കുട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം എന്ന് പറയണ പോലെ തന്നെ, കുമാരാശൻ പറഞ്ഞ പോലെ തന്നെ, എന്തൊക്കെ ഉണ്ടെങ്കിലും ജയിലിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ബന്ധനം ബന്ധനം തന്നെയാണ്. അപ്പം ബന്ധനം എന്താണെന്ന് പയ്യന് മനസ്സിലായി. പയ്യൻ ഇനി ജയിലിൽ തന്നെ കിടന്ന് ആലോചിക്കും. ഷാരൂഖ് ഖാൻ കൊടുത്ത വാക്ക്, എൻ്റെ അച്ഛൻ ആരാണ്, ഇത്ര പവർ ഉണ്ടായിട്ടും എനിക്ക് ഈ ദുരവസ്ഥ വന്നല്ലോ എന്ന് പയ്യൻ അവിടെ കിടന്ന് തന്നെ ചിന്തിക്കും. അത് ശരിയല്ലേ? അങ്ങനെ ചിന്തിപ്പിക്കാനാണ് ഈ വക ആക്ടിവിറ്റിക്ക് ഇത്ര അധികം നാളൊക്കെ ജയിലിലിരുന്നത്. കാരണം ഡ്രഗൊക്കെ ഇറങ്ങിപ്പോകാൻ തന്നെ ഒരു ഏത് ഡ്രഗ് അടിച്ചേക്കാന്ന് എനിക്കറിയില്ല, പക്ഷെ ഇറങ്ങിപ്പോകാൻ തന്നെ 1-2 മാസത്തിൽ കൂടുതൽ എടുക്കുമെന്നാണ് പറയണത്, എനിക്കറിയില്ല. പക്ഷേ ഇത് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴാണ് ചിന്തിക്കണത്, അതായത് ശരിയാണല്ലോ ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്. പിന്നെ നെക്സ്റ്റ് കിടുങ്ങാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വകുപ്പാണ്, എന്നെ ഇറക്കാൻ വന്ന വക്കീലേതാണ്, എനിക്ക് ജാമ്യം എടുക്കാൻ വന്ന വക്കീലാരാന്ന് വെച്ചാൽ മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ, 10-ന് മുകളിൽ ലക്ഷങ്ങളാണ് മണിക്കൂറുകൾക്ക്. അതായത് ഷാരൂഖ് ഖാൻ്റെ വാക്കായിരുന്നു, 10-ൽ കൂടുതൽ ലക്ഷം മണിക്കൂറിന് പ്രതിഫലം വാങ്ങി, അത് കാശ് വാരിയെറിഞ്ഞ്. അതായത് ഇന്ത്യ എന്ന മഹാരാജ്യം ജനാധിപത്യത്തിൽ ഊന്നിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇവനൊക്കെ മറന്നുപോയി. അതായത് കാശും പണവും വന്ന് പ്രശസ്തിയും വന്നപ്പോൾ നമ്മുടെ ഷാരൂഖ് ഖാൻജി പണ്ടെന്താ പറഞ്ഞതെന്ന് ഓർക്കണ്ടോ? പണ്ട് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ജീവിക്കാൻ ഭയമാണെന്ന്. ഈ ഇന്ത്യ എന്ന മണ്ണിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. ഇന്നും ആരാധനയോടെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. അദ്ദേഹം ജനിച്ചു വളർന്നതും പ്രശസ്തനായതും ഒരു ഹോട്ടലിൽ ജോലി ചെയ്തതും ആ ഹോട്ടലിൽ വിലക്ക് വാങ്ങിച്ചതും എല്ലാത്തിനും ആധാരം അടിത്തറ നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അത് ശരിയല്ലേ? അപ്പോൾ ആ അച്ഛൻ ഒന്ന് മനസ്സിലാക്കണം. എല്ലാ ഒരുപാട് കോടിക്കണക്കിന് വിദ്യാഭ്യാസം ഇല്ലാത്തവരും അതുപോലെ തന്നെ സാമ്പത്തികം ഇല്ലാത്തവരും പട്ടിണിയുള്ള ആൾക്കാരും എല്ലാം ജീവിക്കണ ഒരു പാതി, അതായത് ഒരു പാതി അല്ലെങ്കിൽ ഒരു കാ ഭാഗം ദരിദ്രം നമ്മുടെ ഇന്ത്യയിലുണ്ടെന്ന് ഈ പിതാവ് മനസ്സിലാക്കാൻ വേണ്ടി മുകളിലിരിക്കണവൻ ആണ് ഇത് ഈ അനുഭവം കൊടുത്തേക്കണേ. അതായത് നമ്മുടെ സമീർ വാങ്കടെ. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഞാൻ ഉപദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. എൻ്റെ ഉപദേശത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം.